ഞങ്ങളിവിടെ വന്നത് ഇതിനല്ല അണ്ണ മിന്നൽ വെറുതെ അല്ലാട്ട് ഒരു പണിയാണ് നമുക്ക് എല്ലാവർക്കും വെൽക്കം ടു അനദർ ടിയർ ഡൗൺ മൈൻക്രാഫ്റ്റ് വീഡിയോ ഗൈസ്. അപ്പൊ നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ് തിരിച്ചു വന്നേക്കുന്നത്. മായാവി ഡിസ്കോർഡിലുണ്ട് അണ്ണ. അണ്ണ കുറെ കാലത്തിന് അണ്ണ ആരുടെ സൂര്യ നിക്കണ് ഊരിട്ടിരിക്കുകയാണ് എന്ന് പറയണം. ഊരിട്ട് നിൽക്കുകയാണ് പറയേണ്ടത്. ആ ഞാൻ നമ്മുടെ ഇവിടെ അണ്ണനെ തെറ്റിദ്ധരിച്ചു. നമ്മുടെ ഇവിടെ താമസിക്കുമ്പോ നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും താമസിക്കും. നമുക്ക് അറിയണ്ടേ അണ്ണ. അതെ അണ്ണ, പുറത്ത് മഴ പെയ്യണ്. ഇവിടെ ശരിക്കും എന്റെ ഇവിടെ മഴ പെയ്യണ്. അണ്ണ പുറത്ത് മഴയാ. മഴ ഇവിടെ മഴ അണ്ണ. സെയിം സെയിം മഴ. നല്ല മഴയാണല്ലോ ലോക്കലിന്. ഓ കൊറേ കാലമായിട്ട് കാണാണ്ട് ഇപ്പൊ കണ്ടപ്പോ ഒരു വിഷമം. അണ്ണ കാറ്റ് ജ്യൂസ് അടിച്ച കണ്ണിന് നല്ലതാണ്. കാതിനും കാതിന് കൊഴപ്പൊന്നുമില്ല. കണ്ണിനാണ് പിന്നെ നല്ലത്. നമ്മളെ നേരം ഇങ്ങനൊക്കെ കളിച്ച് ഇങ്ങനെ പോവാണെങ്കിൽ കാതിന് കുഴപ്പം വരും. അമ്മമാര് പരിപാടിയല്ലേ ഇതിന്റെ അകത്തു കാണിക്കുന്നു. തല്ലിപ്പൊട്ടിട്ടില്ലേ അണ്ണ. ഞാൻ മറന്നുപോയി അണ്ണ ആ കാര്യങ്ങളൊക്കെ. ഇവിടെ ആയിരുന്നു നമുക്ക് മിഷൻ ഉണ്ടായിരുന്നു. മിഷൻ മെയിൻ മിഷൻ ഗില്ലൻ ജോൺസൺ മിസ്സിംഗ് ആർട്ട് വർക്ക് ഓക്കെ. ഇത് പുതിയ പുതിയ ഗില്ലൻ ജോൺസൺ അണ്ണ നമ്പർ മേടിച്ചേക്ക്. വലിയ വലിയ മിഷൻസ് എടുക്കുക. ചെറുതൊന്നും തരല്ലേ. ഞങ്ങളിപ്പോ വലിയ ലെവൽമാരാണ്. ആർട്ട് എൻജിനിയർ ഗോൾഡൻ റെസ്പോൺസിബിൾ ഫോർ സ്റ്റോൾ ആൻഡ് പെയിന്റിംഗ് ഇന്റലിജൻസ്. നമ്മള് തന്നെ വേറെ സ്ഥലത്ത് നിന്ന് അടിച്ചു മാറ്റിട്ട് പെയിന്റിംഗ് ഉണ്ട്. ആ സാധനം അവർക്ക് വേണം. മറിഞ്ഞ് വേറെ സ്ഥലത്തോട്ട് പോയി. ആ സ്ഥലം ഇവര് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് അതൊന്നുകൂടെ എടുത്തിട്ട് തിരിച്ച് അവിടെ കൊണ്ടുവച്ചാ മതി. എന്റെ ഒരു കിടുക്കാജി ഐഡിയ ഉണ്ട്. ഇവർക്ക് വേണ്ടത് പെയിന്റിങ്. അതെ എന്റെ കയ്യിലുള്ളതും പെയിന്റിങ്. അണ്ണം വരച്ചതാണല്ലോ അവർക്ക് വേണ്ടത്. അണ്ണം വരച്ചതാണോ ഇതെല്ലാം ഞങ്ങളുടെ പറയൂ. വർമ്മ കഴിഞ്ഞാൽ വിചാരിച്ചില്ല. അത് വിചാരിച്ചില്ല കേട്ടാ അണ്ണ. ഗെയിം വിശേഷ ശരിക്ക് ഗെയിമില് ഡിസാസ്റ്റർ ഒക്കെ ഉണ്ട്. നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ട്. ചാടിയതല്ല ഞാൻ മാപ്പ് എടുത്തതാണ് നമുക്ക് ഇവിടെ പോകാൻ. ഫയർ അലാം ഉണ്ട് കേട്ടോ. ആ ടൂ മച്ച് ഫയർ അലാം. ഫയർ ട്രിഗേഴ്സ് ഫയർ ഉണ്ടെങ്കിൽ ഹാർബർ ഓഫീസിലേക്ക് ആദ്യം പോവാ. നമുക്ക് വലിയ പ്രശ്നം ഇല്ലാവില്ല. മിന്നലടിച്ച ആദ്യം രണ്ട് മിനിറ്റ് വെറുതെ കിടങ്ങേ. അണ്ണ തോക്കെടുത്ത് പിടിക്കല്ല. ഏത് എടുത്ത് പിടിച്ചാലും പൈപ്പ് പോകുമ്പ് കയ്യില് ഇരുമ്പടിക്കേ മിന്നലടിക്കേ. അണ്ണ ഈ ഗെയിം നമ്മൾ വിചാരിച്ച ഗെയിം അല്ല. ഇത് സീരിയസ് ആയി തുടങ്ങി. സീനായി തുടങ്ങി. ഫ്രണ്ട് ഭയങ്കര പ്രശ്നം കേട്ടാ. അവിടെ നല്ല വ്യൂ ഉണ്ട്. ഗ്രാബ് ഓക്കെ അണ്ണ നമ്മളോട് എടുത്തോളാൻ. ഇരുമ്പൊക്കെ എടുത്ത് പകന്റെ തിട്ടോ പാക്കറ്റോടെ അടിച്ച് പൊട്ടിക്കും. മിന്നലുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ വരെ മിന്നലുണ്ടോ ഒന്ന് നോക്കിയോട്ടോ. ഒരു അവസരം നമ്മള് മിന്നൽ അണ്ണ അവിടെ വലിയ ടൈറ്റായിരിക്കും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളാം. മിക്കവാറും അണ്ണ സത്യമായിട്ട് പറയണേ ഈ പോസ്റ്റിൽ മിന്നലടിക്കും. നോക്കിയോക്കട്ടെ അണ്ണ. എന്താ മിന്നലുണ്ടോ? അതാണ് അതാണ് അത് ഞാൻ ആലോചിച്ചില്ല. പക്ഷെ ആരാ വന്ന് നിക്കണേ? ഇതിന്റെ ഉള്ളിലാണല്ലോ നമ്മള് പോണ്ട സ്ഥലം. ഓക്കെ ചാടിയേക്കാം ചെമ്പ അങ്ങോട്ട് ചാടിയേക്കാരുടെയും
നമുക്ക് വഴി ഉണ്ടാക്കി തന്നെ മിന്നല് അയ്യോ ഫയർ അലർട്ട് അയ്യോ മനസ്സിലായി ആ നമ്മളാ സാധാരണ നമ്മളെ തീടാറ് ഇപ്രാവശ്യം തീ കെടുത്തണം നമ്മള് എടുക്കാനാണ് വന്നത് അയ്യോ നമുക്ക് ജോലി മാറി നമ്മള് കള്ളന്മാരാണ് തീ കെട്ടണമെന്ന് അത് ഫയർഫോഴ്സ് അല്ല ഞങ്ങള് ഇവിടെ വന്നത് ഇതിനല്ല അണ്ണ മിന്നൽ വെറുതെ അല്ലെ ഒരു പണി നമുക്ക് അണ്ണ ഇത് കളി മാറിയാ അലമാരിണ്ട് അതല്ലേ പെയിന്റിങ് ഇതല്ല പെയിന്റിങ് ഞാൻ വരച്ച പെന്നി ഓയ്യോ ഞാൻ വരച്ച പോലെ തന്നെ ഉണ്ട് അണ്ണ അതല്ല അണ്ണൻ വരച്ചതല്ല അണ്ണൻ വരച്ചത് അവര് എടുക്കാൻ പറയോ അതിന്റെ ബൈക്ക് കാണുന്നതാണ്ടല്ല മാർക്കിംഗ് ഹാർബർ ഓഫീസ് അടിയിലാണ് ഈ റൂമില് അലമാരി അല്ല ഇനി ഇതിന്റെ മണ്ടയിലാണ് പറഞ്ഞ പോലെ നമ്മളിപ്പോ നിക്കണത് ഇവിടെ അല്ലേ പൊട്ടിച്ച മിന്നലൊന്നും ഒരൊറ്റ അടി അടിക്കും അതൊക്കെ പൊട്ടിച്ചിറങ്ങാം കാലൊടിയില് നമ്മള് വന്ന വിഷയം മാറുന്നു മിന്നലടിക്കണ തുടങ്ങി ആ അല്ല അയ്യോ കത്ത് 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 കത്തി മിന്നലിനെ നമ്മള് വഴി പോയത് അയ്യോ അത് അത് വിഷയല്ലേ അത് അതെങ്ങനെ കേറ ഓക്കേ ക്ലൈം 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 കേറണ്ട പോലെ കത്തണം 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 ദൈവമേ തീ കെടുത്താ ഫയർഫോഴ്സ് കാശ് വേറെ തന്നെ കേട്ടോ പെയിന്റിങ് എടുക്കാനാ വന്നിട്ടുള്ളോ അപ്പുറത്ത് കത്തണുണ്ട് നോക്കട്ടെ ശ്രമിക്കുന്നുണ്ട് അത്ര ഉള്ളു അയ്യോ പക്ഷെ അത് സീനായിരുന്നു കേട്ടോ ആ ഒരു മിന്നലടി എന്റെ പുറത്തെ ഇവിടെ ഒക്കെ ഉണ്ട് അല്ല ഞാൻ കത്തിച്ചേതിനൊക്കെ അണ്ണ നമ്മളെ നമ്മളെ സൈസ് അതാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മള് ഫസ്റ്റ് പോയിട്ട് ഒരാളുടെ വീട് മൊത്തത്തില് നിർത്തി കത്തിച്ചല്ല ആ സ്ഥലമാണിത് ഹാർബറിൽ വന്നിട്ട് അത് കത്തലല്ലേ ഒരു കണ്ടത് ഇവിടെ കേറാൻ വഴിയുണ്ട് കേറാൻ വഴിയുണ്ട് അണ്ണം പൊട്ടനായിട്ടപ്പോ അത് കണ്ട അവിടെ മഴ പെയ്യുമ്പോ അണ്ണ അത് കേടണ്ടേ അതല്ല അതിന്റെ ലോജിക്ക് ശരിയാണ് ആ അടിച്ചു പൊളിച്ച് അകത്ത് കയറിയില്ലെങ്കി അത്രേ ഉള്ളു ഇത് ഇവര് വേറെന്തൊരു സെറ്റപ്പ് ആണ് കേട്ടോ അത് ആണ് ഇത് അണച്ച് വരുമ്പോഴത്തേക്ക് അപ്പുറത്ത് മുന്നിലടിക്കും ഒന്നവിടെ നമ്മളിവിടുന്ന് പോവാ നമുക്ക്
എന്തോ ഇതില് രക്ഷപ്പെട്ടതാണ് കേട്ടാ. ആ അവിടെ ഞാൻ വിചാരിച്ചു അത് മൊത്തം അത് സീനും മിന്നല് പിന്നെ പിന്നെ മുഴുവൻ അത് ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാം, ഇത് ഇങ്ങനെ ആദ്യമാണല്ലേ ഇത് ഇങ്ങനെ ഒരു സാധനം വന്നേ അണ്ണ ഗെയിമിൽ ഇങ്ങനെയൊക്കെ വരും. അതാണ് അടുത്ത ഇരുമ്പ് എടുത്ത് കൈ പിടിച്ചോണ്ട് പോണ്. ഈ വീടാണ് അടുത്ത് നമുക്ക് പണിയേരാൻ പോണത്. വീടിന്റെ ടോപ്പ് ഫ്ലോറിലാണ് സാധനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീന്ന് മനസ്സിൽ പറഞ്ഞ അവിടെ വരുന്നേ നിങ്ങൾ മനസ്സിൽ കാണുമ്പോഴേക്കും നിങ്ങളുടെ ഫയർ ഞങ്ങൾ കിടച്ചു. ഒരു ചെറിയ തരിയും കൂടെ എവിടെ നിന്ന് പോകും. അതെന്തിട്ട് തീ ഇരുമ്പത്? അല്ലെങ്കിൽ പിന്നെ നടക്കണ ഒരു കാര്യം ഉണ്ടണ്ണ, നമുക്ക് സാധനം എടുത്തിട്ട് ഒരു ഓട്ടോ ഓടേണ്ടി വരും. എവിടെ കത്തേണ് കേട്ടോ വന്നില്ല, എവിടെ ഇച്ചിരി ഇരുന്ന് കത്തേണ വെളിയിൽ വെളിയില് നോക്കിക്കൊണ്ടിരുന്നത്. സീനടി ഓ ഇത് ചെന്നിനി അവിടെ നിക്കും, അവിടെ ഇത്ര ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇനി അതിനും കൂടെ. അതോ പെയിന്റിംഗ് അല്ലേ അത്? പെയിന്റിംഗ് എടുത്തു. പക്ഷെ അണ്ണാ ഇവിടെ നിന്ന് ഇങ്ങനെ പോകാൻ പറ്റില്ല, സമയം കിട്ടില്ല. ഇപ്പൊ നമുക്ക് ഫയർ ഇവിടെ കത്തി പിടിക്കണേ. അണാ അത് ഇനി എവിടെ നിന്ന്? അണാ ഇത് വെളിയിലാണെന്ന് തോന്നുന്നു എനിക്ക്. മറ്റേത് മറ്റൊരു മിന്നൽ അടിച്ച ഓർമ്മ ഉണ്ടാ. അയ്യോ അണ നമ്മള് പറഞ്ഞ വഴിക്ക് മിന്നൽ അടിച്ചു. അതോ നിന്ന് കത്തണം ഇവിടെ റൈറ്റില്. ഒറ്റ വഴി ഓ അണ പൊങ്ങ് പൊങ്ങ് അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള എനിക്ക് മനസ്സിലായി. അണ്ടാ കൊറേ നാൾക്ക് ശേഷം നമ്മൾ ഒറ്റ ട്രെയിൻ സെറ്റ് ആക്കണല്ലേ. സത്യം ആരാന്നല്ലേ വീട് കത്തിച്ചത്? ഇത്രയും വീടുകൾ. പക്ഷേ അണ്ണാ ഇതുവരെ ഉള്ളത് നമ്മള് കത്തിച്ചതാണെന്നെങ്കിലും പക്ഷെ ഇപ്രാവശ്യം നടന്നത് അതല്ല. അയ്യോ മഴ എന്ന് പറഞ്ഞ് കേറി ചെന്നതാ നമ്മടെ തലയിലാവുകയാണ്, മനസ്സിലായോ? അൺബോണ്ടഡായിട്ട്. പക്ഷെ അത് വിഷയം നമ്മള് എല്ലാം തല്ലിപ്പൊട്ടിറും ആ ഒരു പാറ്റേണ പ്രതീക്ഷിച്ചു. പക്ഷേ പഠിച്ച കള്ളന്മാരാണ്, നമ്മളെക്കാരും കള്ളന്മാരാണെന്ന് പറഞ്ഞു. അത് നമ്മളെക്കാരും ലോക്കലാ അവര്. അതെ എന്നിട്ട് പേര് ലോക്കല്. പക്ഷെ അണ്ണ നമ്മടെ ആരെ അണ്ണ ഞാനറിയാണ്ട് അണ്ണ ക്യാരറ്റ് മാത്രമല്ല വേറെ സാധനം എന്ത് ഉരുളക്കിഴങ്ങ അണ്ണ അണ്ണ ഇതാരെ ഇവിടെ എന്താ നടക്കണേ? ആരോ വന്നിട്ടുണ്ട്. കാരണം അത് വൃത്തിക്ക് ഇവിടെ പെട്ടി ഉണ്ടായിരുന്നില്ല, പെട്ടിയിലാക്കിട്ട് സാധനമൊക്കെ നമ്മടെ ക്യാരറ്റ് പൊട്ടറ്റൊക്കെ കൊണ്ടുപോണ്. രണ്ട് ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പൊ അണ്ണൻ ഇവിടെ വൃത്തിയാക്കാൻ ഞാൻ കേറിയിട്ടില്ല. ഉടമ
ഓക്കെ അവനായിരിക്കാൻ ചാൻസ് ഉണ്ട്. അവൻ അല്ല, നമ്മള് മിഷനിൽ പോയ സമയത്ത് ഇവിടുന്ന് സാധനങ്ങൾ എടുത്ത് മാറ്റിയതാവാം. അപ്പം അപ്പൊ അവർക്കറിയാം നമ്മളിവിടെ ഇല്ല, ഏത് നമ്മളവിടെ പിടിക്കപ്പെടുന്നാണ് ഒരു വിചാരിച്ചത്, മനസ്സിലായ? CBI 6 കഥ എന്തേലുണ്ട്? ആ പിന്നല്ല, നമ്മളിവിടെ ഇല്ല. എന്നാ സമയം കിട്ടുമ്പോ എനിക്ക് പറഞ്ഞിരണ്ണ. നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ശരിക്കും നമ്മള് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അല്ലേണ്ണാ. നമ്മള് എന്താ പറയാ ഇങ്ങനെ, അതായത് ഈ ഗെയിമില് ഇനി ഇതുപോലെ തന്നെ നാച്ചുറലായിട്ട് വരാനുള്ള, ഇത് സിമ്പിൾ ഒരു വെതറിന്റെ ഒരു ഒരു ഡൈനാമിക് വെതറിന്റെ സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാണ്ട് ഡിസാസ്റ്റർ ഒക്കെ വരാനുണ്ട് എന്റെ അറിവില്. പൊട്ടും കാറ്റ് എടുത്തോണ്ടാവും നമ്മൾ അയൺമാനും സൂപ്പർമാനും കണ്ടാക്കരുത്, അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വരാണ്ട് ഇതിന്റെ ഒരു ഈ ഇതൊരു ഇത് സ്റ്റോറി പോലെ ഇങ്ങനെ പോണ കാരണം, സ്റ്റോറി അല്ലെങ്കിലും കണക്ട് ചെയ്താണ് മിഷൻസ് പോണത്. നമ്മളിപ്പോ ഈ പെയിന്റിങ്സ് മുമ്പ് നമ്മൾ എടുത്തതാണ്, ഇവര് വേറെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട്. ഈ ബിസിനസ് റൈവൽറീസ് ആണ് മെയിൻ, അയാൾ ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിക്കുന്നു, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ സാധനം, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മിഷൻസ് നമുക്ക് വരുന്നത്. അപ്പൊ അതിനൊരു ചെറിയ കണക്ഷൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവസാനം എല്ലാരും കൂടി ഇപ്പൊ പോലീസുകാർ നമ്മുടെ കൂടെ ഉണ്ട്, ബിസിനസ്മാൻമാര് നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാരും അവസാനം നമ്മൾ ഒറ്റുന്നുണ്ടെണ്ണ. മറക്കണ്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. 3K ലൈക്ക് ആണ് ലൈക്ക് ടാർഗറ്റ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ. ആൻഡ് ദിസ് ഈസ് യുവർ ബിറ്റ്ബീസ്റ്റ് ആൻഡ് മ്യാങ്കു ടിവി BCP വൈക്കം സൈനിങ് ഓഫ്. ബൈ ബൈ. ഇങ്ങനെ പോവാണെങ്കിൽ അവര് നമ്മളെ ആ ട്രക്കും കൂടെ എടുത്തോണ്ട് പോകും കേട്ടോ. അവസാനം നടന്നു പോകേണ്ടി വരും. ആ ട്രെഡ്മില്ലിട്ടിരിക്കുന്ന അണ്ടർവെയർ വരെ അവർ കൊണ്ടുപോകും.